ഹായ്, ഞാൻ ഫാസില. ഫാസില സ്ക്രീൻ വീൽഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡെസേർട്ട് ഉണ്ടാക്കുന്നതാണ് പരിചയപ്പെടുത്തുന്നത്. കുട്ടികൾക്കൊക്കെ, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഒരു ഇഷ്ടമുള്ള ഒരു ഫുഡാണ്. ഫുഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് പോലെ കഴിക്കാവുന്ന ഒന്നാണ് ഈ ഡെസേർട്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഇപ്പോൾ സാധാരണ കടയിൽ നിന്ന് കിട്ടുമെന്ന് അറിയില്ല, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ്, ഇതിൻ്റെ പല ഫ്ലേവറും നമുക്ക് കിട്ടും. ഇതിപ്പോൾ നാരങ്ങടയാണ് ഇത്. അതുപോലെ നമുക്ക് ഓരോ ഫ്രൂട്ടിൻ്റെയും കിട്ടും, മാങ്ങ, അതുപോലെ ആപ്പിൾ, സ്ട്രോബെറി, പിന്നെ പൈനാപ്പിൾ, അങ്ങനെയുള്ള എല്ലാവിധ ഫ്രൂട്ടുകളുടെയും കിട്ടും. ഉപ്പൻ്റെ കയ്യിലുള്ളത് ഇതാണ്. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ഡെസേർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പലർക്കും ഇതറിയും, പക്ഷേ അറിയാത്തവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, കുറച്ച് വെള്ളം തിളപ്പിക്കേണ്ട താമസമുള്ളൂ. പിന്നെ ഒരു ഇത് നമുക്ക് ആയി കിട്ടണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഫ്രിഡ്ജിലും സൂക്ഷിച്ച് ഏകദേശം ഒരു 8 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പോഴേ ഇതിങ്ങനെ നമുക്കിങ്ങനെ ജെല്ലായി കിട്ടുള്ളൂ. ഉണ്ടോ, അതേപോലെ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി 8 മണിക്കൂർ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. വെച്ചതിന് ശേഷം ഇപ്പോൾ എല്ലാവരും കഴിച്ചു ഇവിടെ. അപ്പോൾ അത് ഒന്ന് കാണിക്കാം, ഇഷ്ടമായെങ്കിൽ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ഇതുപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊന്ന് കൊടുക്കുക. ഇപ്പം നല്ല മഴയുള്ള സമയത്ത് കഴിയുന്നത് ഒഴിവാക്കുകയാണ് നല്ലത് കേട്ടോ. കാരണം മഴയ സമയത്താകുമ്പോൾ തണുപ്പുള്ള സാധനമല്ലേ, കുട്ടികൾക്ക് ദോഷം ചെയ്യും. ഇതിപ്പോൾ മഴ വരുന്നതിന് തൊട്ട് മുൻപേ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയത് കൊണ്ട് ഇനിയിപ്പോൾ ഇത് മഴ ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് കാണാം. ഇപ്പോൾ നോമ്പുള്ള സമയത്താണ് കേട്ടോ അത് ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കിയിരുന്നത്. അതായത് നോമ്പ് തുറന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം, പിന്നെ രാത്രി കടക്കുന്നത് വരെ ചില കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കില്ലല്ലോ. ആ സമയത്ത് എടുത്ത് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കാനാണ് ഞാനത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഒരു കവറിലായിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു കവർ പൊട്ടിച്ച് നമ്മളത് കലക്കുമ്പോൾ അതിന് 8 ഗ്ലാസ്സാണ്. അതായത് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ചെറിയ ഗ്ലാസ്സുകളില്ലേ, അതിന് 8 ഗ്ലാസ് വെള്ളമാണ് ഇങ്ങനെ ഒരു കവറിന് വേണ്ടി ഞാൻ ചേർക്കുന്നത്. ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ്, 8 ഗ്ലാസ് വെള്ളം ഒരു പാക്കറ്റ് പൊടിയിലേക്ക് ഉപയോഗിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത്, മാംഗോ ചെറുതായി അരിഞ്ഞത്, അതുപോലെ കുറച്ച് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര, കുറച്ച് ഖസ്ഖസ് കുതിർത്തത്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൂട്ട് നമ്മുടെ കയ്യിൽ ഏത് അതാണ് ഉള്ളതെങ്കിൽ അത് ചെറിയ പീസുകളായിട്ട് എടുക്കാം. ചെറിയുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, അതുകൊണ്ടാണ് ഉള്ളത് എടുത്തതാണ്. ഇനി നമുക്ക് ഈ പാക്കറ്റ്, ഈ കവർ പൊട്ടിച്ച് അതിനുള്ളിലുള്ള ആ പാക്കറ്റ് എടുത്ത് വെള്ളത്തിൽ കലക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഗ്ലാസ് അല്ലെങ്കിൽ നമ്മളെ അളവ് കപ്പ് ഉണ്ടല്ലോ, അതിന് 8 കപ്പാണ് വെള്ളം എടുക്കേണ്ടത്. വളരെ ചെറിയ ചായ ഗ്ലാസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് ആ പാക്കറ്റ് പൊട്ടിച്ചാൽ നമുക്കതിൽ നിന്നും കിട്ടുന്ന പൊടി. നാരങ്ങടെ ആയതുകൊണ്ട് ഒരു ചെറിയ ഗ്രീൻ കളറിലുള്ള ഒരു പൊടിയാണ്. അതൊരു പാത്രത്തിലിട്ട് നമുക്ക് 8 ഗ്ലാസ് വെള്ളം അതിലേക്ക്, തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ, ഇളക്കി കൊടുക്കാം.
ഒരു കപ്പ് പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ജെൽ അല്ല ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല മധുരം വേണം. ഞാനിപ്പോൾ ഒരു കപ്പ് അല്ലെങ്കിൽ നമ്മൾ അളവ് വെള്ളത്തിനെടുത്ത ആ ഒരു ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ടുകളും ഏത് ഫ്രൂട്ടുള്ളതെങ്കിൽ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മാംഗോ ആണ് ഞാനിപ്പോൾ ഇട്ടത്. കസ്കസ് കുതിർത്തതാണിത്. പൈനാപ്പിളാണ്. ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒരു 8 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ചെറിയ ചെറിയ ബൗളുകളിലാക്കിയിട്ട് പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ.